പേളി മാണി രണ്ടാമതൊരു കുഞ്ഞിന് അമ്മയായതിനു ശേഷമുള്ള വിശേഷങ്ങൾ വളരെയധികമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. രണ്ടാമതും ഒരു പെൺകുഞ്ഞിനെയാണ് പേളിക്ക് ലഭിച്ചത്. അതിൻ്റെ സന്തോഷവും പ്രേക്ഷകർ തന്നെ പങ്കുവയ്ക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് പ്രേക്ഷകർ ഇക്കാര്യങ്ങൾ പേളിയെ അറിയിക്കുന്നത്. ആരാധകരോട് വളരെ നല്ല സ്നേഹത്തോടെ പെരുമാറും ചെയ്യുന്ന ഒരു യൂട്യൂബർ തന്നെയാണ് പേളി മാണി. അവതാരകയായും അഭിനേത്രിയായും ഒക്കെ തിളങ്ങി നിൽക്കുന്ന പേളിയുടെ യൂട്യൂബ് വ്ളോഗിംഗ് തന്നെയാണ് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടം. ഇപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിന് നിതാര എന്ന് പേരിട്ടിരിക്കുന്നതിൻ്റെ കാരണങ്ങളാണ് ചോദിച്ചെത്തിയിരിക്കുന്നത്. എപ്പോഴാണ് നിതാര എന്ന് പേരിട്ടത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. നിതാര എന്ന പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് എന്നാണ് പേളി പറയുന്നത്. പ്രസവ വേദന എടുത്തിരുന്ന സമയം അവസാന നിമിഷം ഹോസ്പിറ്റലിലേക്ക് ഓടിയപ്പോൾ ശ്രീനിഷിനോട് ഞാൻ ആ പേര് പറയുകയായിരുന്നുവെന്നും അപ്പോൾ തന്നെ ശ്രീനിഷ് അത് വളരെ മനോഹരമായ പേരാണെന്ന് പറയുകയും അത് ഞങ്ങൾ ഇടാമെന്ന് തീരുമാനിക്കുകയുമായിരുന്നു. അവസാനം വരെയും ഒരു തീരുമാനം പോലും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. പ്രസവ വേദന എടുത്തിരുന്ന സമയം അങ്ങനെ ഒരു പേര് ഓർമ്മ വന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ഇനിയത് ആൺകുട്ടിയായിരിക്കുമോ എന്ന് പോലും അറിയാതെയാണത് പറഞ്ഞത്. മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ദമ്പതികളാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും. അതേ ആരാധകർ ഒരുപോലെ സ്നേഹിക്കുന്നു അവരുടെ കുഞ്ഞുങ്ങളായ നിതാരയും നിലയും. നില ബേബിക്ക് 2.5 വയസ്സും നിതാര ബേബിക്ക് 1 മാസവുമാണ് പ്രായം. ഈ ചിത്രത്തിനൊരു പക്ഷേ ഒറ്റ നോട്ടത്തിൽ നോക്കാം ഇരട്ടക്കുട്ടികളെപ്പോലെ തോന്നുമെന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ഇപ്പോൾ ഇവർ രണ്ടുപേരുടെയും ചിത്രങ്ങൾ ഒരുമിച്ച് പങ്കുവയ്ക്കുന്നുണ്ട്. നിതാര ബേബിയും നിലു ബേബിയും കാണാൻ ഒരുപോലെയാണെന്നും ഇവർ രണ്ടുപേരും ട്വിൻസ് പോലെ തോന്നുന്നുവെന്നാണ് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ആ വീഡിയോയാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീനിഷ് ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആക്കിയ ചിത്രങ്ങളാണ് ഇവർ വൈറലാക്കുന്നത്. പക്ഷേ അത് രണ്ടും ഒരാളല്ല എന്ന് മാത്രം. നിലയുടേതുമായി വളരെയേറെ മുഖച്ഛായയുണ്ട് അനുജത്തിക്കെന്ന് പറയാം. വളരുമ്പോൾ ചിലപ്പോൾ ഇവർ ട്വിൻസ് ആയി തന്നെ വരുമെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ആ ചിത്രങ്ങളിൽ കണ്ണടുക്കി നിൽക്കുന്നതിൻ്റെ കാരണവും. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിതാരയുടെ നൂലുകെട്ട് ചടങ്ങുകൾക്ക് പിന്നാലെ വന്ന ഫോട്ടോഷൂട്ടും ഉണ്ടായിരുന്നു. ഈ ചിത്രങ്ങളെല്ലാം പേളിയുടെയും ശ്രീനിഷിൻ്റെയും പേജുകളിൽ തന്നെ കാണാം. നിതാരയുടെ ഫോട്ടോഷൂട്ട് ലുക്കിൽ ചേച്ചി നിലയുടെ മുഖവുമായി ഏറെ സമാനതകളുണ്ട് എന്ന് തന്നെ പറയണം. രണ്ടുപേരെയും സുഖപ്രസവത്തിലൂടെയാണ് പേളിയും ശ്രീനിഷും വരവേറ്റത്. ഈ ദൃശ്യത്തിൽ അവർ 2 തവണയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലയ്ക്കെന്ന പോലെ നിതാരയ്ക്കും ഇൻസ്റ്റഗ്രാം പേജ് ഒരുക്കി അവളെ വരവേറ്റിരിക്കുകയാണ് ഇവരുടെ കുടുംബത്തിലേക്ക് പേളിയും ശ്രീനിഷും. അവർക്ക് വേണമെങ്കിൽ ഭാവിയിൽ ഇതേ അക്കൗണ്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കളയാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പേളിയും ശ്രീനിഷും ഇത് തുടങ്ങിയിരിക്കുന്നത്. പേളിയുടെയും ശ്രീനിഷിൻ്റെ പേരുകൾ കൂർത്തിണക്കിയാണ് ഇവർക്ക് പേളിഷ് ദമ്പതികൾ എന്ന് ആരാധകർ വിളിച്ചു കൊടുക്കുന്നത്. പേളിയുടെ കുടുംബത്തിൽ ഇപ്പോൾ കുഞ്ഞുവാവകളുടെ എണ്ണം 4 ആണ്. പേളിക്കും ശ്രീനിഷിനും 2 കുഞ്ഞുങ്ങളെങ്കിൽ അനുജത്തി റേച്ചലിനും റൂബനും 2 ആൺകുഞ്ഞുങ്ങളാണ്. എല്ലാം അടുത്തടുത്ത് തന്നെ പിറന്നവരായതിനാൽ 2 വർഷത്തിൽ ഈ വീട്ടിൽ 4 കുഞ്ഞുങ്ങളാണെന്നാണ് എല്ലാവരും പറയുന്നത്. വീട്ടിലെ കൊഞ്ചലുകൾക്കും കുറുമ്പുകൾക്കും ഒരു കുറവുമില്ല. നില ആദ്യമായി കുഞ്ഞനുജത്തിയും മടിയിലിരുത്തിയുള്ള ഫോട്ടോഷൂട്ട് നില തൻ്റെ 1 മാസം പ്രായമുള്ള രൂപത്തെ കയ്യിലെടുത്തതുപോലെ എന്നായിരുന്നു അച്ഛനമ്മമാരുടെ നിരീക്ഷണം. മറ്റുള്ളവർ മടുത്തു പറയാൻ തോന്നുന്നില്ല. എല്ലാവരും ഇതേപോലെ തന്നെയാണ് പറയുന്നത്. എന്നാൽ ഇനി കൂടുതൽ ആശയക്കുഴപ്പത്തിൽ ചാടേണ്ട, ഇത് നിലയും നിതാരയുമാണെന്നും ചേച്ചിക്കുട്ടി നില ഉറക്കത്തിൽ വായ തുറന്ന് ചിരിച്ചെങ്കിൽ അനുജത്തി പതിഞ്ഞ രീതിയിൽ ചിരിയാണെന്ന് മാത്രമാണെന്നും ചിലപ്പോൾ സ്വഭാവവും അതുപോലെ ആയിരിക്കുമെന്നും പ്രേക്ഷകർ പറയുന്നു.